മദ്യന അഴിമതി കേസിൽ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അല്പസമയത്തിനകം തിഹാർ ജയിലിൽ എത്തിക്കും. ജയിലിന് മുന്നിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നടക്കുകയാണ്. റോബിൻ മാത്യു മറ്റത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. റോബിൻ പദവിയിലിരിക്കെ ജയിലിലേക്ക് പോകുന്ന ആദ്യ മുഖ്യമന്ത്രിയായി കെജ്രിവാൾ മാറുന്നു. നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ശീതൽ, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തീഹാർ ജയിലിന് മുൻപിലാണ്. അല്പസമയത്തിനുള്ളിൽ മദ്യനയ കേസിൽ ഇഡി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട കെജ്രിവാൾ ഇപ്പോൾ നോക്കുന്നത്. പോലീസ് ഇവിടെ പ്രതിഷേധിച്ച് പ്രവർത്തകരെ ഇവിടുന്ന് തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെയും പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ ശീതൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ദേശീയപാത കയ്യേറി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് എന്നതാണ്. ആദ്യമായാണ് ഇത്തരത്തിൽ ദേശീയപാത പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തകരുടെ പ്രതിഷേധം വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവർത്തകർ കൊണ്ടുപോകുന്നു. മേം ബി കെജ്രിവാൾ, ഞാനും കെജ്രിവാളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളുമേന്തി, ടീഷർട്ടുകൾ ധരിച്ച കൊടികളുമേന്തിയാണ് ഇവിടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തീഹാർ ജയിലിന് മുൻപിൽ പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മദ്യനയ കേസിൽ കെജ്രിവാളിന് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യേറ്റമുണ്ടാകാനുള്ള ബലപ്രയോഗമുണ്ടാകുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റുന്നു. അതെന്തായാലും കയ്യേറ്റത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത്തിച്ചാർജിലേക്ക് വരെ പോകാനുള്ള സാധ്യത ഇവിടെ തീഹാർ ജയിലത്തിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് തീഹാർ ജയിലിന് മുൻപിൽ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെയെല്ലാം വാഹനങ്ങൾ തടഞ്ഞ ദേശീയപാത കയ്യേറി ഇവിടെ പ്രതിഷേധിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ കയ്യേറ്റം നടക്കുന്നു. വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നു. അങ്ങനെ തീഹാർ ജയിലിന് മുൻപിൽ മദ്യനയ കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് വളരെ നാടകീയമായ രംഗങ്ങളാണ് കാണുന്നത്. വനിതാ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരടക്കം നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ പോലീസ് അവരെ എല്ലാവരും തള്ളി മാറ്റിക്കൊണ്ടു പോകുന്നു. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ തള്ളി മാറ്റിയാണ് ഇവിടെ പോലീസ് ഗതാഗതം തടസ്സപ്പെടുത്തിയവരെ മാറ്റാനുള്ള ശ്രമം തീഹാർ ജയിലിന് മുൻപിൽ നടത്തുന്നത്. പക്ഷേ പൂർണ്ണമായും അത് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ വാഹനം അടഞ്ഞിരിക്കുകയാണ്. ആ വാഹനങ്ങളെല്ലാം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും ദേശീയപാത പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെ ഈ തീഹാർ ജയിലിലേക്ക് കൊണ്ടുവരാനായി പോവുകയാണ്. 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കെജ്രിവാളിനെ ഇപ്പോൾ കോടതി. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, പ്രവർത്തകരെ നിലത്ത് കിടന്നുകൊണ്ട്, ദേശീയപാതയിൽ കിടന്നുകൊണ്ട്, റോഡിൽ കിടന്നുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. എന്തായാലും വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ തീഹാർ ജയിലിന് മുൻപിൽ, വളരെ സുരക്ഷയുള്ള ജയിലിന് മുൻപിൽ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ കെജ്രിവാളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ആദ്യം ആറ് ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു, ഇഡി കസ്റ്റഡിയിലായിരുന്നു മദ്യനയ കേസിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യലിനായി കോടതി വിട്ടു നൽകിയത്. പിന്നീട് വീണ്ടും നീട്ടി നൽകി 4 ദിവസം കൂടി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ തുടരാൻ അനുവദിച്ചു. പക്ഷേ ഇത്തവണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, അതും 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ദില്ലി മുഖ്യമന്ത്രിയെ കോടതി അയച്ചത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നതിന് പല കാരണങ്ങൾ ഇഡി ആവശ്യപ്പെട്ടത് പറഞ്ഞത്, ഒന്ന്, ചോദ്യം ചെയ്യലുമായി കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നതാണ്. അതേസമയം പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഇതിനെതിരെ ഉയർത്തിക്കാട്ടുന്നു. ഒരു മുഖ്യമന്ത്രി, അതും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായി എന്തായാലും എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വൈകാതെ കെജ്രിവാളിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തീഹാർ ജയിലിലേക്ക് കൊണ്ടുവരും. അതുവരെ എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം ശ്രമം. അതിനാണ് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ മുതിർന്ന നേതാക്കളും വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി തീഹാർ ജയിലിന് മുൻപിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നടപടികളുമായി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ അതേ നാണയത്തിൽ തന്നെ പ്രതിഷേധിക്കുമുയർത്തി ഒരു ജനരോഷം ഉയർത്തിക്കൊണ്ട് വരിക എന്നത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം, ഉദ്ദേശം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, വലിയ മഹാറാലി രാംലീല മൈതാനിയിൽ നടന്നു. അതും കെജ്രിവാളിന്റെയും ഒപ്പം തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു. ഇപ്പോഴെന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മദ്യനയ കേസിലാണെങ്കിൽ പോലും അത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരെ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വേദിയാകുമ്പോൾ, ഇന്ത്യ വേദിയാകുമ്പോൾ ഇത്തരം നടപടികൾ നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന്.